നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത മാസത്തെ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായിട്ട് ബ്രസീലിൻ്റെ സ്ക്വാഡിനെ കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇക്വഡോറും പരാഗ്വേയുമാണ് വരുന്ന മാസത്തെ ബ്രസീലിൻ്റെ എതിരാളികൾ. ഈ സ്ക്വാഡിനെ കുറിച്ച് പലതരത്തിലുള്ള വിലയിരുത്തലുകൾ, കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. കോച്ച് എന്താണ് ഈ ചെയ്യുന്നത്, ചില താരങ്ങൾ ഉൾപ്പെടുത്താത്തതിൽ അവർക്ക് ആരാധകർക്ക് അമർഷം. പിന്നെ കോപ്പ അമേരിക്ക കളിച്ച ടീമിൽ നിന്ന് ഒന്നോ രണ്ടോ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തെറി വേറെ വരുന്നുണ്ട്. ഏതായാലും നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ രണ്ട് മാറ്റങ്ങളേ ഉള്ളൂ, അതിൽ എത്ര മാറ്റങ്ങളുണ്ട്, ടീമിൻ്റെ ആ ഒരു സെലക്ഷനെക്കുറിച്ച് എന്താണ് അഭിപ്രായം, ഇതൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ അടുത്ത മാസത്തെ മത്സരങ്ങൾക്ക് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഡൊറിവാൾ ജൂനിയർ യൂറോപ്പിൽ ഇപ്പം സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ, എന്നിട്ടും യൂറോപ്യൻ താരങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സൗത്ത് അമേരിക്കയിൽ ബ്രസീലിലൊക്കെ ലീഗുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ നമ്മുടെ യൂറോപ്യൻ ലീഗുകളെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഏഷ്യയിലുള്ള ലീഗുകളെ പോലെയോ അല്ല കളികൾ, കലണ്ടർ ഇയർ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. അപ്പോൾ അവിടെ ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലൊക്കെ കളികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, സൗദി അറേബ്യയിലും കളി ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പം കൂടുതൽ താരങ്ങളെ യൂറോപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അതേസമയം ബ്രസീലിയൻ ലീഗിൽ നിന്ന് 6 താരങ്ങളെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലമിംഗോയുടെ ഗേഴ്സനും പെഡ്രോയുമുണ്ട്. അത്ലറ്റിക്കോ എം ജിയിൽ നിന്ന് ഗുയർമേ അരാനയുണ്ട്. ബോട്ടോഫാഗോയിൽ നിന്ന് ലൂയിസ് എൻറിക്കയെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. ഫ്ലുമിനൻസിൽ നിന്ന് ആൻഡ്രയുണ്ട്. പാൽമിറാസിൽ നിന്ന് എസ്റ്റവായോ വില്ലനുണ്ട്. ഇത്രയും താരങ്ങളാണ് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ നിന്ന് അദ്ദേഹം സ്ക്വാഡിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ആ ചോദ്യത്തിന് ഉത്തരം കൂടി പറയാം. ഒന്നോ രണ്ടോ മാറ്റങ്ങളേ ഉള്ളൂ കോപ്പ ടീമിൽ നിന്ന് ഈ ടീമിന്, അല്ല 9 പേരെ മാറ്റിയിട്ടുണ്ട്. കോപ്പ ടീമിലുണ്ടായിരുന്ന 9 പേര് സ്ക്വാഡിലില്ല. റഫേൽ, ബ്രമർ, ആൻഡ്രിയസ് പെരീര, ഡഗ്ലസ് ലൂയിസ്, എഡേഴ്സൺ, ഗോൾ കീപ്പർ എഡേഴ്സൺ അല്ല, അദ്ദേഹം കോപ്പക്ക് പരിക്ക് കാരണം കളിച്ചിട്ടില്ലല്ലോ, അറിയാമല്ലോ, മധ്യനിരയിൽ എഡേഴ്സണാണ്. പെപ്പെ, ഇവാനിൽസൺ, റാഫിഞ്ഞ, ഗബ്രിയൽ മാർട്ടിനെല്ലി, ഈ താരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ദെൻ അടുത്ത റൗണ്ട് ഓഫ് ക്വാളിഫയേഴ്സിന് റാഫിഞ്ഞ സസ്പെൻഡ് ആണ് അടുത്ത റൗണ്ടിന്, അതുകൊണ്ടായിരിക്കാം അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. ജോലിൻ്റെ സ്ക്വാഡിലില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ റെഡ് കാർഡാണ് അദ്ദേഹത്തിന് ക്വാളിഫയറിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അവസാനം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെയും ഒരു കളിക്കായിട്ട് വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി സ്ക്വാഡ് നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് ഏത് രൂപത്തിൽ അതിനെ കാണാൻ പറ്റും എന്ന് നോക്കാം. ഇപ്പോൾ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് അലിസൺ, എഡേഴ്സൺ, ബെൻഡോ എന്നിവരുണ്ട്. ബെൻഡോ സൗദി അറേബ്യൻ ലീഗിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറിയിട്ടേ ഉള്ളൂ. അതേസമയം ബ്രസീലിയൻ ലീഗിൽ അദ്ദേഹം ഏതാണ്ട് ലീഗിൻ്റെ പകുതി വരെ കളിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അലിസണും എഡേഴ്സണും ബെൻഡോയുമാണ് ഇപ്പോൾ ഗോൾ കീപ്പർമാരുടെ റോളിലുള്ളത്. ഇനി നമ്മൾ സെൻറ്റർ ബാക്കുമാരുടെ റോളിലേക്ക് ആരൊക്കെയുണ്ട് എന്നത് പരിശോധിക്കുകയാണെങ്കിൽ, അവിടെ ഭ്രമറെ ഒഴിവാക്കിയതിൽ സ്വാഭാവികമായിട്ടും പല ആരാധകർക്കും എതിർപ്പുണ്ട്. ഇപ്പോൾ സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ പി എസ് ജിയുടെ ബെറാൾഡോ, റയൽ മാഡ്രിഡിൻ്റെ എദർ മിലിറ്റാവോ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ്, പി എസ് ജിയുടെ മാർക്കിഞ്ഞോസ്. സോ ഈ സെൻറ്റർ ബാക്കുമാരുടെ കോമ്പിനേഷനിൽ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ട്. ബെറാൾഡോയോടൊന്നും വലിയൊരു താല്പര്യവും പ്രതിപത്തിയൊന്നും ആരാധകർക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഫുൾ ബാക്കുമാരുടെ കാര്യത്തിൽ യുവൻ്റസിൻ്റെ ഡാനിലോ വീണ്ടും ടീമിൽ വരുന്നു. ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് യാൻകൂട്ടയുണ്ട്. അത്ലറ്റിക്കോ എം ജിയിൽ നിന്ന് ഗുയർമേ അരാന, പോർട്ടോയിൽ നിന്ന് വെൻഡൽ, ഇവരാണ് ഇപ്പോൾ ഫുൾ ബാക്കുമാരുടെ റോളിലുള്ളത്. മിഡ്ഫീൽഡേഴ്സായിട്ട് ഫ്ലുമിനൻസിൽ നിന്ന് ആൻഡ്രേ ഉണ്ട്. ന്യൂക്യാസിൽ നിന്ന് ബ്രൂണോ ഗുയ്മാരസ് ഉണ്ട്. ഫ്ലമിംഗോയിൽ നിന്ന് ഗേഴ്സൺ ഉണ്ട്. വോൾവർ ഹാംപ്റ്റനിൽ നിന്ന് ജാവോ ഗോമസ് ഉണ്ട്. വെസ്റ്റാമിൽ നിന്ന് ലൂക്കാസ് പക്കേറ്റയുണ്ട്. റയൽ മാഡ്രിഡിൽ നിന്ന് റോഡ്രിഗോയുണ്ട്. സോ റോഡ്രിഗോയെ മധ്യനിരയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാധകർക്ക്
ജാവോ ഗോമസിനെ എന്തിനു വീണ്ടും ഉൾപ്പെടുത്തി എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്ന ഒന്നാണ്. കാസിമിറോയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട്. സോ ടീം സെലക്ഷനെതിരെ ആരാധകരുടെ എതിർപ്പ് വരുന്ന പോർഷൻസ് അതൊക്കെയാണ്. മുന്നേറ്റ നിരയിൽ എൻഡ്രിക്ക്, റയൽ മാഡ്രിഡിൻ്റെ എൻഡ്രിക്ക് ബ്രസീലിയൻ ലീഗിൽ നല്ല രൂപത്തിൽ കളിച്ചിട്ടാണ് അദ്ദേഹം കോപ്പ അമേരിക്ക സ്കോഡിൽ വന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, യൂറോപ്പിലെ ലീഗ് ആരംഭിച്ചിട്ടേ ഉള്ളൂ, അവിടെ അദ്ദേഹത്തിന് പ്ലെയിൻ ടൈമൊക്കെ ലഭിച്ച് വരുന്നതേ ഉള്ളൂ, അദ്ദേഹം പ്രീ സീസണിലൊക്കെ കളിച്ചു വന്നേ ഉള്ളൂ. എന്നാൽ പോലും എൻഡ്രിക്കിനെ നിലനിർത്തിയിട്ടുണ്ട്. അത് ഡൊറിവാൾ ജൂനിയർ നേരത്തെ പറഞ്ഞിരുന്നു, ചെറിയ പയ്യനാണ്. അത് ഇഷ്ടവായ വില്ലിൻ്റെ കാര്യത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഒന്നോ രണ്ടോ കളികൾ കൊണ്ട് ഇത്തരം താരങ്ങളെ വിലയിരുത്തരുത് എന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ അവസരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻഡ്രിക്ക് ഉണ്ട്, പാൽമിറാസിൽ നിന്ന് എസ്റ്റവായോ വില്യൻ, ഇതൊരു പ്രധാനപ്പെട്ട സെലക്ഷൻ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ തൻ്റെ പ്രൊഫഷണൽ ഡെബ്യൂ കഴിഞ്ഞ് 10 മാസം കൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തുകയാണ്. എൻഡ്രിക്കിനെ പോലെയല്ല താരം, നെയ്മറുടെ കളിരീതിയോട് ഏറെ സാമ്യതയുള്ള കളി കളിക്കുന്നയാളാണ്. സോ അദ്ദേഹത്തിന് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ വരികയാണ്. ബൂട്ടാഫോഗയിൽ നിന്ന് ലൂയിസ് എൻഡ്രിക്കയെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കാരണവും വിശദീകരിച്ചിട്ടുണ്ട് കോച്ച്. മികച്ച പ്രകടനമാണ് താരം നടത്തിയിട്ടുള്ളത് എന്ന്. ഒരു യൂറോപ്പിൽ നിന്ന് മടങ്ങിയെത്തി ബൂട്ടോഫാഗയിൽ വീണ്ടും മിന്നും പ്രകടനം അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് യൂറോപ്പിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വിസിബിലിറ്റി ലഭിക്കുന്നത് ബൂട്ടോഫാഗയിൽ അല്ലെങ്കിൽ ബ്രസീൽ ലീഗ് കളിക്കുമ്പോഴാണ്. ബ്രസീലിയൻ ടീമിൻ്റെ കോച്ച് എൻ്റെ കളി ശ്രദ്ധിക്കുന്നു, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു, സോ യൂറോപ്പിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് ലൂയിസ് എൻഡ്രിക്ക് പറഞ്ഞത്. ഫ്ലെമിംഗോയുടെ പെഡ്രോയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അത് മികച്ചൊരു സെലക്ഷൻ എന്ന രൂപത്തിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാവിഞ്ഞോ, റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ. വിനി ക്ലബിൽ കളിക്കുന്ന കളി ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളൊരു എതിർപ്പും ആരോപണവും ഒക്കെ പല ആ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അത് അദ്ദേഹത്തിന് മാറ്റിക്കുറിക്കാൻ കഴിയട്ടെ. അപ്പോൾ ഈ ഒരു സ്കോഡ് നോക്കുമ്പോൾ ബ്രസീലിൻ്റെ ഒരു ഫസ്റ്റ് ഇലവൻ എങ്ങനെ വരാം, അതുകൂടി നമ്മൾ നോക്കണമല്ലോ. ഗോൾ കീപ്പറായിട്ട് ആലീസൺ തന്നെ ഇറങ്ങാൻ സാധ്യത. സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഗബ്രിയൽ മെഗല്ലസും എതിർ മിലിറ്റാവോയും ആദ്യ ഇലവനിൽ ഇടം പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മാർക്കിന്യോസിന് സാധ്യത, മാർക്കിന്യോസ് കളിക്കണമെങ്കിൽ എതിർ മിലിറ്റാവോയെ മാറ്റിയിട്ട് കളിക്കാനാണ് സാധ്യത കാണുന്നത്. ബെറാൾഡോക്ക് നമ്മൾ എന്തായാലും ഇപ്പോൾ പ്ലേയിങ് ഇലവനിൽ സാധ്യത പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഗബ്രിയൽ മെഗല്ലസും എതിർ മിലിറ്റാവോയും സ്റ്റാർട്ട് ചെയ്തേക്കും. പിന്നെ ഇരു പാർശ്വങ്ങളിൽ വലതു പാർശ്വത്തിൽ ഡാനിലോ തന്നെ തുടരാനാണ് സാധ്യത. യാൻകൂട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ ആയിരിക്കും വരിക. അതേസമയം ഇടതുപാർശ്വത്തിൽ അരാന സ്റ്റാർട്ട് ചെയ്തേക്കും, വെൻഡലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ സാധ്യതയുള്ള കളിക്കാരൻ. ദെൻ മധുരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമേറസും ആൻഡ്രയും സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. ഗേഴ്സനും ജാവോ ഗോമസും പ്ലേയിങ് ഇലവനിൽ ഫസ്റ്റ് ചോയ്സ് ആവാൻ സാധ്യതയില്ല. പിന്നെ നമ്പർ 10 റോളിൽ റോഡ്രിഗോയായിരിക്കും. ലൂക്കാസ് പക്കേറ്റ ഒരു റോഡ്രിഗോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഒരു പക്ഷേ റോഡ്രിഗോയെ കളിപ്പിക്കുകയും ലൂക്കാസ് പക്കേറ്റയെ പിന്നീട് ഉപയോഗപ്പെടുത്തുകയും ആയിരിക്കും കോച്ച് ചെയ്യുക എന്ന് നമുക്ക് കരുതാം. കാരണം ഒരു നമ്പർ 9 സ്ട്രൈക്കർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലൈനപ്പ് വരുമ്പോൾ എങ്ങനെയാവും എന്നാണ് നമ്മൾ നോക്കുന്നത്. മുന്നേറ്റത്തിൻ്റെ ഇരു പാർശ്വങ്ങളിൽ വിനി ജൂനിയറും സാവിഞ്ഞോയും, പിന്നെ സ്ട്രൈക്കറായിട്ട് പെഡ്രോ ഇറങ്ങിയേക്കും. അപ്പോൾ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത കോപ്പയിലെ കളി നമ്മൾ കണ്ടു, അത്ര മികച്ചതായിരുന്നില്ല. സമയം കൊടുക്കണം, ചെറിയ പയ്യനാണ്. അതുകൊണ്ട് പെഡ്രോ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ എസ്റ്റവായോ വില്യൻ ഏത് ഭാഗത്ത് കളിക്കും എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹത്തെ എന്തായാലും പാർശ്വത്തിലായിരിക്കും, വിങ്ങിലായിരിക്കും ഉപയോഗിക്കുക. അത് പക്ഷേ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകാൻ സാധ്യതയില്ല, ചെറിയ പ്രായമാണ്. ഒരു പക്ഷേ കളിപ്പിക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങിയേക്കും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബബിൾ ഇലവൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കോളപ്പ് നമ്മൾ വിശദമായിട്ട് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ബിഗ് പോസിറ്റീവ് എന്ന് പറയുന്നത് എസ്റ്റവായോ വില്ലനെയും പെഡ്രോയെയും ആൻഡ്രയെയും ഉൾപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. അത് ഇപ്പോൾ പെഡ്രോയെ എന്തുകൊണ്ട് കോപ്പ അമേരിക്കയ്ക്ക് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളൊരു വലിയ ചോദ്യമായിട്ട് നിലനിന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്തായാലും കോളപ്പിൽ വരുന്നു, അദ്ദേഹത്തിന് തൻ്റെ മികവ് കാണിക്കാനുള്ള അവസരം വരികയാണ്. പിന്നെ എസ്റ്റവായോ വില്ലൻ്റെ കാര്യം കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ചെറിയ പ്രായത്തിൽ കളിച്ച് തെളിയുകയാണെങ്കിൽ അത് ബ്രസീൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. നമുക്കറിയാമല്ലോ ഏത് രൂപത്തിലാണ് ഇപ്പോൾ ലാമിൻ യമാലൊക്കെ ചെറിയ പ്രായത്തിൽ മികവ് കാണിക്കുന്നത് എന്ന്. അപ്പോൾ എസ്റ്റവായോയുടെ ആ ഒരു സെലക്ഷൻ തീർച്ചയായിട്ടും നല്ല ഒരു സെലക്ഷനായിട്ട് തന്നെ കാണണം. അപ്പോൾ എസ്റ്റവായോ, പെഡ്രോ, ആൻഡ്രെ ഇവരുടെ സെലക്ഷൻ ഒരു ബിഗ് പോസിറ്റീവ് തന്നെയാണ്. അതേസമയം റാഫിഞ്ഞയെ, ഡഗ്ലസ് ലൂയിസിന്, ബ്രമറിന് ഇവരെ ഡ്രോപ്പ് ചെയ്തതിൽ നിരാശയുണ്ട്. പക്ഷേ റാഫിഞ്ഞയുടെ കാര്യത്തിൽ
അദ്ദേഹത്തിന് എന്തായാലും വരുന്ന കോളപ്പുകളിൽ അവസരം ലഭിച്ചേക്കും. ബ്രമർ എന്തുകൊണ്ടാണ് വേണ്ട വിധത്തിൽ സെൻറ്റർ ബാക്ക് റോളിൽ പരിഗണിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. ഡഗ്ലസ് ലൂയിസും മിസ്സിങ് തന്നെയാണ്. ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ജാവോ ഗോമസ്, നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നത് ജാവോ ഗോമസും ബെറാൽഡോയും എങ്ങനെ ഇടം പിടിച്ചു എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഡിസപ്പോയിൻറ്റിംഗ് ആണ്. മാത്യൂസ് പെരീരയും സ്റ്റബ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സെലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മോശമല്ലാത്ത ഒരു സ്കോഡ് തന്നെയാണ്. ഈ പറയുന്ന എതിരാളികൾക്കെതിരെ വിജയിച്ച് കയറാനുള്ള സ്കോഡൊക്കെ ഇതുണ്ട്. ഇക്വഡോറും പരാഗ്വേയും ഒക്കെ മറികടക്കാനുള്ള സ്കോഡ് ഏതായാലും ഇവിടെ ബ്രസീലിനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നെയ്മർ ജൂനിയർ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് നേരെ സ്കോഡിലേക്ക് അവസരം കൊടുക്കുമെന്ന് ഇന്നലെ കോച്ച് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്മറുടെ മടങ്ങി വരവ് ഒക്ടോബർ മാസത്തിലെ ക്വാളിഫയർ മത്സരങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ കരുതുന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അത്ര നല്ലൊരു തുടക്കമല്ല ലഭിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ടീമുള്ളത്. 6 കളി കളിച്ചിട്ട് 2-2 വിജയം, 1 സമനില, 3 തോൽവി, 7-7 പോയിൻറ്റുമായിട്ട് 6 സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ. ഈ സ്കോഡും കൊണ്ട് വരുന്ന 2 മത്സരങ്ങൾ വിജയിച്ച് കയറുകയാണെങ്കിൽ അതൊരു വലിയ ബൂസ്റ്റ് തന്നെയായിരിക്കും. സോ അടുത്ത മത്സരങ്ങൾ, ആദ്യ മത്സരം ബ്രസീലിൽ നിന്ന് വരുന്നത് സെപ്റ്റംബർ 7 ഇന്ത്യൻ സമയം പുലർച്ചെ 6:30, രണ്ടാം മത്സരം വരുന്നത് സെപ്റ്റംബർ 11 രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്കുമാണ്. കാത്തിരിക്കാം ബ്രസീലിൻ്റെ പ്രകടനങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈകുന്നേരം ആഫ്റ്റർ ടോക്സ് എത്താം.